ഈശ്വരനെ ഭജിക്കുന്നതിൽ ഭക്തന്മാർക്ക് പ്രീതി വേണം. ആ പ്രീതി ഭജനം മുഴുവനാകുമ്പോഴല്ല, ഭജിക്കുന്നത് തന്നെ പ്രീതിയോടുകൂടി വേണം. അങ്ങനെ പ്രീതിപൂർവകം ഭജിക്കുന്ന ഭക്തന്മാരുണ്ട്, ആ ഭക്തി അവരൊരിക്കലും നിർത്തില്ല. അങ്ങനെ വിശേഷപ്പെട്ട് പ്രീതിപൂർവകം ഭജിക്കുന്ന ഭക്തന്മാർ ആ ഭക്തന്മാരുടെ പൂജ കണ്ട്, തൃപ്തി കണ്ട്, പ്രീതി കണ്ട് എൻ്റെ തന്നെ മനസ്സിളകണം, ഇവർ ഉത്തമ ഭക്തന്മാരാണ്, ഇവർക്ക് സമയം വന്നു, ഇവരുടെ മനസ്സ് തെളിയണം, ഈശ്വരൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. ആ മനസ്സിലാവുന്നത് അവർ തന്നെ അനുഭവിക്കണം. അപ്പോൾ അതിനിനി എന്തു വേണം? ഈ ഭക്തന്മാരിൽ ഒരു പരിവർത്തനം കാര്യമായിട്ട് വരുത്താനുണ്ട്, അവർക്കൊരു പ്രസാദം. അതെന്താണത്? അവരിൽ തന്നെ ജ്ഞാനം ഉദിക്കണം. ആരെ ഭജിക്കുന്നുവോ, ഭജനയുടെ ഉദ്ദേശം എന്തോ, ഏത് ഭജനയിലാണോ തനിക്ക് സന്തോഷമുള്ളത്, അതിൻ്റെ ഉള്ളടക്കം എന്ത്, എസൻസ് എന്ത്, കാതലെന്ത്, അങ്ങനെ അവർക്ക് തന്നെ ഒരു പ്രബോധം വരണം. അപ്പോൾ പ്രബോധം വരുത്താനുള്ള നടപടി ഞാൻ തന്നെ എടുക്കണോ എന്ന് പറയും. തേഷാമേവ അനുകമ്പാർത്ഥം, അവരോട് എനിക്ക് തോന്നുന്ന അനുകമ്പ, അവരോട് എനിക്ക് തോന്നുന്ന ദാക്ഷിണ്യം, ദയ, കൃപയുണ്ടല്ലോ, ആ കൃപയെ മുൻനിർത്തി അവരെ ആവശ്യപ്പെടാതെ. അവരെന്നോട് ആവശ്യപ്പെടുന്നില്ലേ, അവർ സന്തോഷത്തോടുകൂടി ഭജിക്കണേ ഉള്ളൂ. ആ സന്തോഷം ധാരാളം അവർക്ക് കിട്ടുന്നുമുണ്ട്. ഇങ്ങനെ ഒരല്ലലും അലട്ടുമില്ലാതെ, പ്രത്യേകമായ ഒരു അഭിലാഷവുമില്ലാതെ, സന്തോഷത്തോടുകൂടി എന്നെ ഭജിക്കുന്നുണ്ടല്ലോ, ഇവരാണ് ഉത്തമ പാത്രം. ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഭജന എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഭജിക്കുന്നവരുടെ മനസ്സിനെ ഞാനിപ്പോൾ, ബുദ്ധിയെ ഞാനിപ്പോൾ പ്രകാശിപ്പിക്കാൻ പോകുന്നു, അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്വമേധയ ചോദിക്കാതെ തന്നെ ഞാൻ അനുകമ്പയോടുകൂടി, അഹം അജ്ഞാനജം തമഹ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവരുടെ ഉള്ളിൽ ഇപ്പോഴും അജ്ഞാനമുണ്ട്. എന്താണ് അജ്ഞാനം? ഈശ്വരനെ ഭജിക്കണു, എങ്ങനെ? അന്യനായി കണ്ട്. ആ ഭജിക്കുന്നത് എന്തൊക്കെയാ? പല പദാർത്ഥങ്ങളും, അതിൽ പാലുണ്ട്, വെള്ളമുണ്ട്, പഴമുണ്ട്, പൂവുണ്ട്, പലതും ഉപയോഗിച്ചാണ് ഭജിക്കുന്നത്. വാസ്തവത്തിൽ ഈശ്വരൻ അങ്ങനെ ഭജിക്കേണ്ടവനാണോ? എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ പുഷ്പത്തിലുമുണ്ട്, പഴത്തിലുമുണ്ട്, വെള്ളത്തിലുമുണ്ട്, അത് നിവേദിക്കുന്ന ഹസ്തങ്ങളിലുമുണ്ട്, പൂജിക്കുന്നവരിലുമുണ്ട്, അടപ്പത്തുമുണ്ട്, അഗ്നിയിലുമുണ്ട്. അങ്ങനെ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ഈ പ്രത്യേക പ്രത്യേക പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി പ്രത്യേക പ്രാർത്ഥനകളോടുകൂടി ഭജിക്കണം. ആ അനവധി അനവധി വ്യത്യസ്തം വ്യത്യസ്തം അനേകം എന്നുള്ള ഭാവം അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആര് ഭജിക്കുന്നുവോ അത് ഒരു പുറം വസ്തുവല്ല, അത് പരിമിതമല്ല, അത് സ്ഥൂലമല്ല. ഏതെങ്കിലും ഇന്ദ്രിയത്തിനോ ഒന്നിലധികം ഇന്ദ്രിയങ്ങൾക്കോ കണ്ട് ഗ്രഹിച്ച് ഇണങ്ങാനുള്ളതല്ല. ആ ഈശ്വരൻ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ്, എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു, ആകാശം പോലെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ആ ഈശ്വരനെ ഭജിക്കുന്നത് ഇങ്ങനെയല്ല, അതൊന്ന് വേറെയാണ്. അറിവിലൂടെ ആയിരിക്കും ആ ഭജനം, അനുഭവത്തിലൂടെ ആയിരിക്കും അതിൽ സിദ്ധി. ആ സത്യം പാവം അവർക്ക് മനസ്സിലാവണില്ല. അജ്ഞാനം അറിവില്ലായ്മയാണ് ഇപ്പോഴും കിടന്ന് കളിക്കുന്നത്. ആ അജ്ഞാനത്തെ നീക്കാൻ വേണ്ടി, അന്ധകാരത്തിനെ നീക്കാൻ വേണ്ടി ഞാൻ എന്തു വേണം? ഇരുട്ട് പോകണമെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ടുവരണം. ആ വെളിച്ചം എങ്ങനെയാണ് ഉണ്ടാവുക? വിളക്കിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ആ വിളക്കിനെ കൊളുത്തണം. ആ കൊളുത്തിയ വിളക്ക് കെടാതെ ഒരു കടാദീപമായി, കടാവിളക്കായി അവരുടെ ഉള്ളിൽ പ്രകാശിക്കണം. അതിനിപ്പോൾ എന്തു വേണം? നാശയാമ്യ ആത്മഭാവസ്ഥോ, അവരുടെ ഉള്ളിൽ ജന്മം മുതൽക്ക് സ്ഥിതി ചെയ്യുന്ന അന്ധകാരമുണ്ടല്ലോ, ഇരുട്ട്, അതിനെ ജ്ഞാനദീപേന ഭാസ്വത, ഭാസ്വതാ ജ്ഞാനദീപേന, ഒരു പുകയില്ലാതെ നല്ല നല്ല പ്രകാശത്തോടുകൂടി ജ്വലിക്കുന്ന ആ നാളമുണ്ടല്ലോ, ജ്വലിക്കുന്ന വിളക്ക്, ആ വിളക്കിനെ കൊളുത്തി അതിൽ പ്രകാശമുണ്ടാക്കി അവരുടെ ഹൃദയത്തിൽ തന്നെ കൊളുത്തി വെച്ച് കടാവിളക്കായി ഞാനത് പരിപാലിക്കണോ? അപ്പോഴേ അവരുടെ അജ്ഞാനം നീങ്ങുള്ളൂ. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വതാ. ജ്ഞാനദീപേന, വിളക്ക് തന്നെയാ അത്, പക്ഷേ എങ്ങനത്തെ വിളക്കാ? ജ്ഞാനദീപം. നമ്മൾ പുറത്ത് കൊളുത്തി വയ്ക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പിച്ചള കൊണ്ടോ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ ഒക്കെ ആവാം, ഒന്നുമില്ലെങ്കിൽ നാളികേരത്തിലാവാം. മാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിളക്കുമുണ്ട്, പലതരത്തിലുമുണ്ട് വിളക്ക്. ഇതങ്ങനെയല്ല, ജ്ഞാനദീപേന ഉള്ളിൽ കത്തിച്ചൊലിക്കണം എന്നുണ്ടെങ്കിൽ
അവിടെ എവിടെയാണ് ജ്വലിക്കുക? ബുദ്ധിയിലാണ് ജ്വലിക്കുക. ബുദ്ധിയിൽ ജ്വലിക്കുന്ന വിളക്കെന്താ? അറിവ് തന്നെ. അപ്പം അവരിൽ ജ്ഞാനപ്രകാശം ജ്ഞാനപ്രകാശം ഉദ്ദീപിപ്പിക്കുന്നു, തൊടുത്തുവിടുന്നു. അതിനുള്ള അലങ്കാരങ്ങളാണ് ഇവിടെ പറയുന്നത്. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഇതിനു മുമ്പ് പറഞ്ഞത് എന്താ? ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിതേ. അവർക്ക് ഞാൻ ബുദ്ധിയോഗം കൊടുക്കണമെന്ന്. യോഗം എവിടെയാ? ബുദ്ധിയിലാണ്. ആ ബുദ്ധിയിൽ ഈ യോഗം സിദ്ധമാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അജ്ഞാനം മുഴുവനും മാറണം. വേറെ വേറെ എന്നുള്ള ആ ഭാവം ഉണ്ടല്ലോ, വ്യത്യാസഭാവം, അതങ്ങോട്ട് പോകണം. അപ്പോൾ വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യാസഭാവം നീക്കി ഏകഭാവം ഏകാത്മത വളർത്തി എപ്പോഴും അതിലിങ്ങനെ പ്രകാശം പോലെ കത്തിജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു വിളക്ക് കത്തിയാൽ എങ്ങനെയോ അതുപോലെ അവരുടെ ഉള്ളിൽ ഈ ജ്ഞാനത്തെ കൊളുത്തി പ്രകാശിപ്പിക്കും. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്, വേദവ്യാസൻ എഴുതിയത്. അതിന് നമ്മുടെ ശങ്കരാചാര്യരും കൂട്ടരൊക്കെ അതിനെ അങ്ങോട്ട് വിവരിക്കുകയാണ്. മനസ്സിലാവണമല്ലോ എന്താണെന്നുള്ളത്. കേൾക്കൂ, എന്താണ് ഇവിടെ വിളക്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വിരക്തിയാണ് വിളക്ക്. വിരക്തമായ മനസ്സാണ് ഇവിടെ വിളക്ക്. നിങ്ങൾക്ക് എത്ര ഭക്തി ഉണ്ടായിട്ടും കാര്യമില്ല എങ്ങനെയാണെങ്കിൽ വിരക്തിയില്ലെങ്കിൽ. ശ്രീമദ് ഭാഗവതം നമുക്ക് മൂന്ന് സമ്പത്താണ് പ്രദാനം ചെയ്യുന്നത്, മൂന്ന് നേട്ടങ്ങളാണ് തൊടുത്തു വിടുന്നത്. നമ്മളിൽ കൃഷി ചെയ്യുന്ന പോലെ വളർത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സ്. എന്താ? ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തി വിരക്തി ഭഗവത് പ്രബോധം. ആദ്യമായിട്ട് ഭഗവാനോട് ഒരു പ്രതിബദ്ധത, ഒരു ഭക്തി. അദ്ദേഹത്തിന് വേണം വേണം എന്നൊരു വേണം എന്നുള്ളൊരു വിചാരം. വിരക്തി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭഗവാനോട് ഭക്തി തോന്നുന്നുവോ, ആശ്രയം തോന്നുന്നുവോ, സ്നേഹം തോന്നുന്നുവോ, സന്തോഷം തോന്നുന്നുവോ, അത്രത്തോളം ഈ നശ്വര വസ്തുക്കളോട് വിരക്തി മറിച്ചും തോന്നണം. ഭഗവാനോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് ലോകത്തോടും അത്ര തന്നെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഭഗവാനോട് തോന്നുന്ന സ്നേഹത്തിന് ഒരു അനന്യത്വം വരില്ല. ഭഗവാനോട് സ്നേഹം തോന്നുമ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാനോട് സ്നേഹം തോന്നണത്? അദ്ദേഹം നാശമില്ലാത്തവനാണ്, അവിനാശിയാണ്, അനശ്വരനാണ്. ആ ഭഗവാൻ എല്ലാ ദിക്കിലുമുണ്ട്. ഏതെങ്കിലും ഒരു ലോകവസ്തു എല്ലാ ദിക്കിലും ഉണ്ടാവുമോ? ഇത് എഴുതാനുള്ള ഒരു പെന്ന, ഇത് സർവവ്യാപിയാകുമോ എപ്പോഴെങ്കിലും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാനും എഴുതാനും പറ്റുമോ? നമ്മുടെ വിരലോ അതും സർവവ്യാപിയല്ല. ഭഗവാന്റെ ഏത് മൂർത്തിയെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അത് പരിമിതമാണ്. അപ്പൊ സർവവ്യാപി എന്ന് പറഞ്ഞാൽ ആകാശത്തെ പോലെ, വായുവെ പോലെ സർവ ദിക്കിലും വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം, അതെങ്ങനെയാ സ്ഥൂലമാവുക? സ്ഥൂലമാവില്ല. അപ്പൊ ഭഗവാനോട് ഭക്തി എന്ന് പറഞ്ഞാൽ സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷത്തോടുള്ള പ്രതിബദ്ധതയും ആഭിമുഖ്യവുമാണ്. അതാണ് നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ പരിമിതമായ ലോകവസ്തുക്കളോടും ക്ഷണികവും നശ്വരവുമായ ലോകവസ്തുക്കളോടും നിങ്ങൾക്ക് പിന്നെ ആശയുണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം ഭഗവാനിൽ ഭക്തിയുണ്ടോ അത്രത്തോളം ക്ഷണിക വസ്തുക്കളോട് വിരക്തിയും വേണം. ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യുന്നു? ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ച് പരമകല്യാണനിധിയായ ശ്രീഹരി അദ്ദേഹം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, പരമകല്യാണനിധിയാണ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ട് 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 ഭക്തി തോന്നുകയാണ്. അതേ സമയത്ത് ലോകത്തെ അപഗ്രഥിച്ച് ക്ഷൈഷ്ണവ സാതിശയ നിർമ്മലാഹ. ക്ഷൈഷ്ണവ, ഇതൊക്കെ ക്ഷയിക്കുന്നതാണ്. സാതിശയാഹ, എല്ലാം തുലനം ചെയ്താൽ ഇതിനെ കവച്ചു വയ്ക്കുന്നത് പലരും ഉണ്ടാവും. നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്, മിടുക്കത്തികളാ, മിടുക്കന്മാരാ. ബാക്കിയുള്ള കുട്ടികളോട് കൂടി തട്ടിച്ചു നോക്കിയാലോ, അയ്യോ നമ്മുടെ കുട്ടികളിത്തിരി മോശ എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ പണ്ടുണ്ട്. എത്ര പണ്ടം തന്നിട്ടാണ് കെട്ടിച്ചത്? ഒരു 30 പവൻ പണ്ടം തന്നു. പിന്നെ നോക്കിയപ്പോഴേ അടുത്ത വീട്ടിൽ പറയണ കേൾക്കുന്നു, അവർ കൊടുത്തത് 55 ആണ്. എല്ലാം ഇവിടെ സാതിശയങ്ങളാണ്. സ്വർഗത്തിനെ അതിശയിക്കുന്നതാണ് അതിനപ്പുറത്തുള്ള ലോകം. ഏവം ഹി ലോകാഹ കൃതുഭികൃതാമി ക്ഷൈഷ്ണവ സാതിശയ ന നിർമ്മലാഹ. ഈ ശ്ലോകത്തിനൊക്കെ എന്തുമാത്രം അർത്ഥമാണെന്നറിയോ? ഞാൻ നമ്മുടെ ആശ്രമത്തിൽ പറഞ്ഞു കൊടുക്കുക,
എൻ്റെ ജീവിതം മുഴുവനും ശ്ലോകവും സംസ്കൃതമാണെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുക, സ്വാമിജിക്ക് മാത്രം എങ്ങനെ, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാകുമെന്ന്? എന്തുകൊണ്ടാവില്ല? നിങ്ങൾ പഠിക്കണത് ഓർമ്മ വെച്ചാൽ എന്താ അതിൽ തെറ്റുണ്ടോ? ഒരാൾക്കേ ഓർമ്മ വയ്ക്കാൻ പറ്റുള്ളൂ. പഠിക്കണത് ഇങ്ങനെ പഠിക്കാൻ ഓർമ്മ വരാവുന്ന തരത്തിൽ. ഏവം ഹി ലോകാഃ കൃതുഭിഃ കൃതാ അമീ ക്ഷൈഷ്ണവഃ സാതിശയാ ന നിർമ്മലാഃ. ഈ ലോകത്തിൽ, ഇഹലോകത്തിൽ കിട്ടുന്നതും പരലോകത്തിൽ നാം വേദവിധികളനുസരിച്ച് കിട്ടുന്നതുമായ ലോകങ്ങളുണ്ടല്ലോ, വസ്തുക്കൾ, അത് മുഴുവനും ക്ഷൈഷ്ണവഹ. 7 വയസ്സായ പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുകയാണപ്പ, നിങ്ങൾക്ക് ഒന്നിലോ നാണാവണം അല്ലെങ്കിൽ സന്തോഷം തോന്നണം. 7 വയസ്സായ കുട്ടി സഹപാഠികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർ ചെവി കൂർപ്പിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കണം. നിങ്ങളെങ്ങനെയാണ് അവ കേൾക്കണത്? ഏവം ഹി ലോകാഹ കൃതുഭിക്കൃത അമീ സഹിഷ്ണവഹ ക്ഷൈഷ്ണവഹ സാതിശയാന നിർമ്മലാഹ. അതൊക്കെ അതിശയിക്കുന്നത് കമ്പയറബിളാണ്. ഒന്ന് മറ്റൊന്നിനെ കവച്ചു വയ്ക്കും. ന നിർമ്മലാഹ, സ്വർഗവും നിർമ്മലമല്ല, എല്ലാം തന്നെ മലീമസമാണ്. അങ്ങനെ വിചാരിച്ച് തള്ളി അങ്ങോട്ട് കളയണം എന്ന് പറയുമ്പോൾ വൈരാഗ്യം തന്നെ വളരില്ലേ? ഇത് രണ്ടും വളർന്നാലോ ഭഗവത് പ്രബോധ, അപ്പോഴാണ് മനസ്സിൽ ഭഗവാനെക്കുറിച്ചുള്ള പ്രബോധമുണ്ടാവുന്നത്. അതാണ് ഇവിടെ ശങ്കരാചാര്യൻ പറയുന്നത്, വിരക്ത മനസ്സ്. വിരക്തം രക്തമാവരുത്, വിരക്തിയുള്ള ആ മനസ്സ്, അതാണ് വിളക്ക്. അല്ലാണ്ട് പിച്ചളയോ സ്വർണമോ വെള്ളിയോ ചെമ്പോ ഒന്നുമല്ല, ബ്രോൺസും അല്ല, വിരക്ത മനസ്സ്. അതുമാതിരി അതിലിടുന്ന തിരിയോ ബ്രഹ്മചര്യാദിയുക്തമായ വിവേകം. ബ്രഹ്മചര്യമാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ബ്രഹ്മചര്യം ആജീവനാന്തം അനുഷ്ഠിക്കുന്ന തപസ്വികൾക്കോ സന്യാസിമാർക്കോ മാത്രമുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഗൃഹസ്ഥന്മാർ കല്യാണം കഴിച്ചത് മുതൽക്ക് എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സമയം ബ്രഹ്മചാരികളും വളരെ ചുരുങ്ങിയ സമയം അങ്ങനെയല്ലാതെയാണ് ജീവിക്കുന്നത്. അവർ 24 മണിക്കൂറിൽ ബ്രഹ്മചര്യമല്ലേ അവർക്ക് കൂടുതൽ? എന്തെങ്കിലും ദാമ്പത്യമായിട്ടുള്ള ഇടപാടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ, അതിൽ പിന്നെയും ചുരുക്കി ചുരുക്കി കൊണ്ടുവരും. ബ്രഹ്മചര്യം അവർക്കാണ് പ്രസക്തം. സന്യാസിമാർ സ്വയം ബ്രഹ്മചാരികളാണ്, അവർക്ക് പിന്നെ അതൊരു വ്രതമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളാണതൊരു വ്രതമായിട്ട് അനുഷ്ഠിക്കേണ്ടത്. ആ ബ്രഹ്മചര്യം വളരെ പ്രധാനമാണ്. ആദ്യമൊക്കെ കുറച്ച് കാലം അങ്ങനെ പൊക്കോട്ടെ, പക്ഷേ കുറച്ച് കൊല്ലം, ഒരു 2-3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല പാകം വേണം, നിയന്ത്രണം വേണം. അങ്ങനെ നിയന്ത്രണത്തോടുകൂടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് വിവേകം, നല്ല പോലെ വിവേകം, നിത്യ അനിത്യ വസ്തു വിവേകം എന്നാണ് പറയുക, നിത്യാനിത്യ വസ്തു വിവേകം. ഇവിടെ എന്നും നിലനിൽക്കുന്നത് ഏതാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഏതാന്നുള്ള വ്യത്യാസം മനസ്സിലാക്കി തൻ്റെ ഉള്ളിൽ ഞാൻ എന്ന വാക്കിന് നിദാനമായിട്ടുള്ള ആ പൊരുൾ സാന്നിധ്യം മാത്രമേ ഇവിടെ നിത്യമുള്ളൂ, ബാക്കി മനസ്സും ബുദ്ധിയും അഹങ്കാരവും ദേഹവും ഇന്ദ്രിയവും ഒക്കെ അനിത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ വിവേകം, ആ വിവേകമാകുന്ന തിരി, അതാണ് ആ വിളക്കിലിടുന്നത്. അതിലൊഴിക്കേണ്ട എണ്ണയോ ഭക്തിസ്നേഹാഭിഷിക്തത, ഈശ്വരനോട് തോന്നുന്ന ഭക്തി. ആ ഭക്തി സ്നേഹരൂപത്തിലുള്ളതാവണം, ആ ഭക്തി സ്നേഹം കൊണ്ട് അഭിഷിക്തമാവണം. അതിലുള്ള എണ്ണ, ഈ ഉള്ളിലുള്ള തിരി എങ്ങനെയാണ് നിങ്ങൾ നനയ്ക്കുക? പുറമേ നിന്ന് കുറേ എണ്ണ മേടിച്ച് തലയിൽ അങ്ങോട്ട് ഒഴിച്ചാൽ ഉള്ളിലുള്ള തിരി നനയോ? ഉള്ളിൽ തിരി വിവേകത്തിരിയാണ്, വിളക്കോ വിരക്ത വിളക്കാണ്. ആ വിരക്തി വിളക്കിൽ വിവേകത്തിരി വെച്ച് അതിനെ നനയ്ക്കണം എന്നുണ്ടെങ്കിൽ ഭക്തിസ്നേഹം കൊണ്ട് മാത്രമേ അത് നനയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നനച്ചാൽ അതിൽ പൊന്തി വരുന്ന നാളം, ആ നാളം എന്താ? ധ്യാനൈകാഗ്രതയാൽ ഉണ്ടാകുന്ന സമ്യക് ദർശന പ്രകാശോജ്വലത. അപ്പോഴാണ് നമുക്ക് ധ്യാനിക്കണം എന്ന് തോന്നുക. ഈ ധ്യാനം എല്ലാവരുടെ മനസ്സിലും തോന്നില്ല, ഭജനം തോന്നി. കൊട്ടും പാട്ടും എല്ലാമായി പൂജയും ആരാധനയും പുഷ്പവും നിവേദ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ടൊരു കശപിശയാണ്. അതൊക്കെ പോയിട്ട് നമ്മുടെ മനസ്സിലൊരു വിളക്ക് കൊളുത്തണം എന്നുണ്ടെങ്കിൽ അതാണ് കൃഷ്ണൻ വന്ന് കൊളുത്തണമെന്ന് പറയുന്നത്. അപ്പോഴാണ് കണ്ണടച്ച് ധ്യാനിക്കാൻ തോന്നുക. ആ ധ്യാനത്തിലെ ഏകാഗ്രത വന്നു, മനസ്സിളകാതെ നിന്നു, കണ്ണടച്ചിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നി.
ഈ ആലഭാരങ്ങൾക്കൊക്കെ പോണ്ട പോണ്ട പുഷ്പം വട്ടയ്ക്കും കൊട്ടയ്ക്കും കൊണ്ടുവന്നു. അത് ആഞ്ഞ് വെളുപ്പാക്കി വെളുപ്പാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തു കളഞ്ഞു. എന്നിട്ടത് മന്ത്രം ചൊല്ലി പൂജിച്ചു. അത് വാട് തന്നെയാണ് എല്ലാ സമയത്തും. പെറിച്ച സമയം മുതൽക്ക് അതിന് വാട്ടം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചു വെച്ചാലും എന്നിട്ട് ഇന്ന് പൂജിച്ച് നാളെ എടുത്തങ്ങോട്ട് കളയും. ഈ ആലഭാരത്തിനൊന്നും പോണ്ടാപ്പ. നമുക്ക് നന്നാവേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സിന് ഏകാഗ്രതയാണ് വരേണ്ടത്. മനസ്സിന് ഏകാഗ്രത വരാൻ അനവധി പുഷ്പങ്ങളെടുത്ത് ഒന്നൊന്നായി അർച്ചിച്ചാൽ വരില്ല. എന്താ അവിടെ സഹവാസം അനവധിയോടുകൂടിയാണ്, അനവധിയോടുകൂടിയാണ്, ചലനാത്മകമാണ് അവിടെ. പുഷ്പമെടുത്തു, പുഷ്പമെടുത്തു. ഇവിടെ നമുക്ക് ആവശ്യം എന്താ? ഏകാഗ്രതയാണ്. ആ ഏകാഗ്രത ഉള്ളിലുള്ള മനസ്സിലാണ് വരിക. ബാക്കിയുള്ള പ്രവൃത്തികളെ ഒക്കെ വിടുക. കണ്ണടച്ചിരിക്കുക, മനസ്സുകൊണ്ട് ധ്യാനിക്കുക, ധ്യാനിക്കുക. അപ്പോൾ ആ ധ്യാനത്തിൽ വരുന്ന ഏകാഗ്രത, ആ ഏകാഗ്രതയിൽ നമുക്ക് ആ മനസ്സെന്താണ്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സെന്താണ്, ഉണർവെന്താണ്, ചേതന എന്താണ്, എങ്ങനെയാണ് ഞാൻ എനിക്കൊരു ശരീരമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സുണ്ടെന്നുള്ള തോന്നൽ എങ്ങനെ ഉണ്ടാവുന്നു, ആ മനസ്സിൽ ഓരോരോ വൃത്തിയും ചിന്തയും വന്നാൽ ഉടനെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പുറമെ നിറമുള്ള ഒരു വസ്തുവിനെ പ്രകാശ സാന്നിധ്യത്തിൽ കണ്ണ് കണ്ട് ഇന്ന നിറമാണ്, ആകൃതിയാണെന്ന് പറയുന്നു. ഉള്ളിലുള്ള മനസ്സിൽ തെളിയുന്ന ചിന്തകൾ ആരാണ് എന്നെ ഉദ്ബോധിപ്പിക്കുന്നത്? അപ്പം മനസ്സും മനസ്സിലുള്ള ചിന്തകളും വിട്ട് അവിടെ മനസ്സിനെയും ചിന്തകളെയും ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രകാശം അവിടെ വേറെയുണ്ട്. അതാണ് ശരിയായ പ്രകാശം. ഇത് കണ്ണിനുള്ള വെളിച്ചമാണ്. അതേമാതിരി ഒരു വെളിച്ചം ചെവിക്കില്ല, എന്നാൽ ചെവിക്കുമുണ്ട് ഒരു പ്രകാശം, ശബ്ദം വെളിപ്പെടുത്തുന്നത്. എല്ലാറ്റിൻ്റെയും പ്രകാശമായിട്ടുള്ള ഒരു പ്രകാശം ലൈറ്റല്ല, കൺവെളിച്ചമല്ല, അത് കൂടാതെ ഒരു പ്രകാശം ഉള്ളിലുള്ള മനസ്സിനെയും മനോവൃത്തികളെയും നന്മ തിന്മകളെയും ആലോചനകളെയും അഹങ്കാരത്തെയും ഉറങ്ങുമ്പോൾ ഉറങ്ങി എന്നുള്ള തോന്നൽ, സ്വപ്നം കണ്ടു എന്നുള്ള വിചാരം, ഇതെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിച്ചു തരുന്ന ഒരു ഉൾപ്രകാശമുണ്ട്. ആ ഉൾപ്രകാശമാണ് സമ്യക് ദർശന പ്രകാശോജ്വലത. ആ ഉൾപ്രകാശം ഉണർവ് തന്നെ പ്രകാശിക്കാൻ തുടങ്ങും, ഉണർവ് തന്നെ പ്രകാശിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ മനസ്സെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു പ്രകാശമാണല്ലോ. ആ മനസ്സിൽ വരുന്ന ചിന്തകൾ ഓരോന്ന് ഓരോന്നായി, അത് വെളുപ്പ് നിറം കൊണ്ടാണോ കാണുന്നത്, മഞ്ഞ കൊണ്ടാണോ കാണുന്നത്? അവിടെ കണ്ണിനുള്ള നിറങ്ങളൊന്നുമില്ലല്ലോ. എന്നാലും ഓരോ ചിന്തയും ഇനിയൊരു ചിന്തയിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആ പരസ്പര ഭിന്നത, പരസ്പര വ്യത്യസ്തത എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പം ഞാനുണ്ട്, എൻ്റെ മനസ്സുണ്ട്, മനസ്സിലുള്ള ചിന്തകളുണ്ട്, ചിന്തകളിലുള്ള വൈവിധ്യമുണ്ട്. ഇതെല്ലാം എനിക്ക് തെളിഞ്ഞു കാണാനായി ഒരു പരമപ്രകാശം എൻ്റെ ഉള്ളിലുണ്ടല്ലോ. ആ പരമപ്രകാശം ഉണർവാണ്, ഉണർവാണ്. അതിനെയാണ് ഈ ചിത്ത്, ചിത്ത്, ചേതന, ചേതന, ബോധം എന്നൊക്കെ പറയുന്നത്. പ്രജ്ഞാന്ന് ആ സാധനം വെളിപ്പെട്ടു തുടങ്ങും. അതിങ്ങനെ ജ്വലിക്കും. ഏതുപോലെ ആ വിളക്കിലെ തിരിയിലെ തുമ്പത്ത് ആ ജ്വലിക്കുന്ന ഒരു തീ നാളം എങ്ങനെയോ, അതേമാതിരി നമ്മുടെ മനസ്സും മനോവൃത്തികളും ഇതൊന്നുമല്ലാതെ അതിൻ്റെ തുമ്പത്ത് ഒരു പ്രകാശം വെളിപ്പെടുത്തി കൊണ്ടുവരും. അത് വെളിപ്പെടുത്ത് വേണ്ടതുപോലെ ഇളകാതെ ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? ഭാവനാഭിനിവേശമെന്ന അനുകൂല കാറ്റ് വേണം. എന്താ ഈ അനുകൂല കാറ്റ്? ഈ തീ നാളം വേണ്ടതുപോലെ ജ്വലിക്കണമെങ്കിൽ അതിന് ജീവവായുവിൻ്റെ ഒരു പ്രവാഹം വേണം. കാറ്റ് മുഴുവനും അതിന് പ്രയോജനപ്പെടില്ല. ആ കാറ്റിൽ ഒരു ജീവവായു ഉണ്ട്. ആ ജീവവായു ഇങ്ങനെ വരണം. ആ കാറ്റിൽ മുഴുവൻ ജീവവായുവല്ല, അതൊരു മിശ്രണമാണ്. അപ്പോൾ അതേ അനുകൂലമായിട്ടുള്ള ആ ജീവവായു വിളക്ക് നാളം കത്തണമെങ്കിൽ നമ്മുടെ മനസ്സിലെന്താണ്? മനസ്സിലുള്ള ആ പ്രജ്ഞാനാളത്തിനുള്ളത് എന്താ? ഭാവനാഭിനിവേശം. അതിനോട് നമുക്ക് എത്രത്തോളം അഭിനിവേശം തോന്നുന്നുവോ, അഭിനിവേശം തോന്നുന്നുവോ, പ്രതിബദ്ധത തോന്നുന്നുവോ, അതാണ് ധ്യാനത്തിൽ ഏകാഗ്രത വേണം. ആ ഏകാഗ്രതയിലെ ഉണർവ് പ്രകാശിക്കണം. ആ പ്രകാശിക്കണം, അത് അനുഭവിക്കണം. അതാണ് ആവശ്യം. മനുഷ്യനായി പറഞ്ഞത് അത് കിട്ടാനാണ്, കിട്ടാനാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യത്നിക്കേണ്ടത്. ഇവിടെ തിന്നാനും കുടിക്കാനും പെരുകാനും കല്യാണം കഴിക്കാനും ഉറങ്ങാനുമല്ല, ഇതാണ് ഇതാണ് എന്നുള്ള ആ ഭാവനാഭിനിവേശം,
അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഏതാ? എവിടെയാണ് ഈ വിളക്ക് വയ്ക്കുക എന്ന് ചോദിച്ചാൽ രാഗദ്വേഷങ്ങളില്ലാത്ത ഒരു സ്ഥലം. രാഗവും ദ്വേഷവും ഉദ്ദീപിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇരിക്കരുത്. ഇപ്പം കുടുംബത്ത് കശപിശയാണ്, തിരക്കാണ്, എപ്പോൾ നോക്കിയാലും ടി വി വയ്ക്കും, എനിക്കത് ഇഷ്ടാവണില്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇരിക്കരുത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ വന്ന് താമസിക്കൂ. ആ ആശ്രമത്തിൽ നടക്കുന്ന പ്രാർത്ഥന പ്രയർ, അവരൊക്കെ മിക്കവാറും ബ്രഹ്മചര്യവും തപസ്സുമാണ്. അവർക്ക് അവർ സംസാരിക്കുന്നത് ഒന്നുകിൽ ഭക്തി, അതല്ലെങ്കിലോ അധ്യാത്മവിഷയം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ മനസ്സെങ്ങനെ എങ്ങനെയായി? അപ്പോൾ ഇതൊരു തപസ്സുകൊണ്ടേ വരുള്ളൂ, ഒരു ജ്ഞാനനിഷ്ഠ കൊണ്ടേ വരുള്ളൂ, ഒരു ഉൾപരിവർത്തനം, ഉൾപൂർണത, ആ ഉള്ളുജ്വലത, അതുകൊണ്ടേ അത് വരുള്ളൂ. അപ്പോൾ രാഗദ്വേഷങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിൽ അവിടെ ചെന്നിരിക്കുക. എന്നിട്ട് ഈ വിരക്തി എന്ന് പറയുന്ന വിളക്ക്, വിവേകം എന്ന് പറയുന്ന തിരി, അതിൽ ഭക്തി സ്നേഹം മുതലായിട്ടുള്ളതുണ്ടല്ലോ, ആ പ്രവാഹം, അതുകൊണ്ടുള്ള അഭിഷേകം ചെയ്യുന്ന എണ്ണ, അതിൽ നമുക്ക് ധ്യാനം ഏകാഗ്രമായി വന്നാൽ അനുഭവപ്പെടുന്ന സമ്യക് ദർശനം എന്ന് പറയുന്ന നാളം, ഭാവനാഭിനിവേശത്തോടുകൂടി ജീവവായു ധാരാളം നൽകിയത് ഇങ്ങോട്ട് കത്തിജ്വലിക്കട്ടെ, അതിന് പറ്റിയ ഒരു സ്ഥലം അവിടെ ചെന്നിരിക്കുക. വലിയ കാറ്റും ബഹളവും ഇല്ലാത്തൊരു സ്ഥലത്താണല്ലോ വെച്ചാൽ വിളക്ക് നല്ലോണം കത്തുക. അതേമാതിരി രാഗദ്വേഷ കാറ്റുകളോ ബഹളങ്ങളോ ഇല്ലാത്ത സ്ഥലത്ത് ചെന്നിരിക്കുക. ഇതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഹ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഈ വിളക്കങ്ങോട്ട് കത്തിയാൽ എന്താ ഉണ്ടാവേണ്ടത്? ഭക്തന്മാരുടെ ഹൃദയത്തിൽ ജനിച്ചത് മുതൽക്ക് ശക്തമായി പ്രവർത്തിച്ചു വരുന്ന അജ്ഞാനം എന്ന് പറയുന്ന ഇരുട്ട് ഇല്ലാതെയാവും. അവർക്ക് അഹങ്കാരം, മമത, ആശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോവും. ഉള്ളങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ചൂടെങ്ങനെയോ അതേമാതിരി മനസ്സിലും ബുദ്ധിയിലും ഒരു സൂക്ഷ്മ ഒരു പ്രസരണം അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. പ്രസരണം അനുഭവപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നമ്മൾ അറിയണില്ല, പക്ഷെ അതല്ലാതെയുള്ള ഒരു സൂക്ഷ്മ തരംഗം, ഒരു പ്രസരണമുണ്ട്. അത് നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഹ നാശയാമ്യ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഈ മൂന്ന് ശ്ലോകമുണ്ടല്ലോ, ഏത് മൂന്ന് ശ്ലോകം? ആദ്യം ഏത് ഭക്തന്മാർക്കാണ് ഇങ്ങനെയുള്ള വിളക്ക് കൊളുത്തി കിട്ടുക എന്ന് വർണ്ണിക്കുന്ന ആ ശ്ലോകം, മച്ചിത്താമദ്ഗത പ്രാണാഹ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തിജ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിദേ. തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഹ നാശയാമ്യ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഈ മൂന്ന് ശ്ലോകം എന്താ ഞാൻ പറയുക, വലിയ ഒരു സംഹിതയാണ്, ഒരു സിദ്ധാന്തം. ഇപ്പോൾ ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതം എന്നൊക്കെ പറയുമല്ലോ, അതേമാതിരി ഈ ശ്ലോകത്രയം ഭക്തന്മാർക്ക് വളരെയധികം മാർഗദർശനം നൽകുന്നതാണ്. അവരെവിടെയാണ്, എന്താണ് ആവേണ്ടത്, അങ്ങനെ ആയാൽ അവർക്ക് വരാൻ പോകുന്ന പരിവർത്തനമുണ്ടെങ്കിൽ അത്, പരിശുദ്ധി ഉണ്ടെങ്കിൽ അത്, അല്ല പ്രബുദ്ധതയുണ്ടെങ്കിൽ അത്, അതെന്താ, അതെങ്ങനെയാണ് സംഭവിക്കുക, അത് നമുക്ക് ഉണ്ടാവണ്ടേ എന്നൊക്കെ ആലോചിക്കാനും അതിന് പരിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണയും സന്ദർഭവുമാണിത്. നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. കൃഷ്ണന് പറയാനുള്ളത് ഒരു നിലയ്ക്ക് പറഞ്ഞു. ആ പറഞ്ഞു കേട്ടിട്ട് അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പോൾ കൃഷ്ണനാണല്ലോ ഈ അധ്യായം തുടങ്ങി വച്ചത്, സ്വയം പറയുകയാണല്ലോ. എങ്ങനെയാണ് തുടങ്ങിയത്? ഭൂയയേവ മഹാബാഹോ ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. അർജുനൻ്റെ ഹിതം ഉദ്ദേശിച്ച് ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ശൃണുമേ പരമം വച, എനിക്ക് പറയാനുള്ള പരമമായ വചസ്സാണ് പറയാൻ പോണത് എന്ന് പറഞ്ഞാണ്
ബുദ്ധിർജ്ഞാനമസമ്മോഹ എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഈ ലോകത്തിൽ ഈശ്വര വിഭൂതികളായി എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന്, എന്നിട്ടാണ് പറയാൻ പുറപ്പെട്ടത്, അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ, എല്ലാറ്റിൻ്റെയും ഉദ്ഭവം ഉത്പത്തി പ്രഭവം ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വിചാരിച്ച് എന്നെ ഭജിക്കുന്നവരുണ്ട്, ഭാവസമന്വിതരായി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഭക്തന്മാരുടെ കഥയൊക്കെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയസർവേ ദേവർഷി നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഞാനിത് എന്തിനാ ചില ശ്ലോകങ്ങൾ ഇങ്ങനെ രണ്ടാമതും ചൊല്ലണതെന്നറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ സഹസ്രനാമങ്ങൾ ജപിക്കാറില്ലേ, അതുപോലെ ഈ വക വിശേഷണങ്ങളും നാമങ്ങളും ശബ്ദങ്ങളും ഒക്കെ അതിന് സാധാരണ ഒരു ശ്ലോകമോ ഒരർത്ഥമോ അങ്ങനെയുള്ളതല്ല. അതൊക്കെ വളരെ മനസ്സിനെ അങ്ങനെ ഉദാത്തമാക്കി ദിവ്യമാക്കി പവിത്രമാക്കി തീർക്കുന്നതാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ, ഈ വാക്കുകൾ തന്നെ മതി നമ്മൾ കേട്ട് ഉച്ചരിച്ചാൽ നമ്മുടെ മനസ്സ് നന്നായിക്കോളും. നിങ്ങളിതിൻ്റെ അർത്ഥവും കൂടി അറിയേണ്ട ആവശ്യമില്ല. ഈ മനസ്സ് എന്ന് പറയണത് എന്താ കൂട്ടരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതെന്താ, കളിമണ്ണ വെള്ളം പോലെ ഒരു സാധനമാണോ? അല്ല, മനസ്സ് എന്ന് പറയണത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഈ മനസ്സിൽ നിന്നാണ് അക്ഷരരൂപത്തിലുള്ള വിചാരങ്ങൾ ചിന്തകൾ പുറപ്പെടുന്നത്. അതിൽ നിന്നാണ് ഈ തീനാളം പോലെയുള്ള ഭാവങ്ങൾ വികാരങ്ങൾ പുറപ്പെടുന്നത്. അങ്ങനെ ആശയങ്ങളും വികാരങ്ങളും തൊടുത്തു വിടുന്നതാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ആശയം മനസ്സിൻ്റെ ഒരു ഉള്ളടക്കമാണ്, ഒരു ഘടകമാണ്. അങ്ങനെ ആശയരൂപത്തിലുള്ള മനസ്സിൽ ആശയരൂപത്തിലുള്ള ഈ ശബ്ദങ്ങൾ നമ്മൾ ചൊല്ലുമ്പോഴും ചിന്തിക്കുമ്പോഴും ആ മനസ്സിൻ്റെ ഭാഗമായി തീരുന്നു അത്. പരം ബ്രഹ്മപരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയസർവേ ദേവർഷി നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. എനിക്കിതൊക്കെ ഇങ്ങനെ വായിച്ച് ചൊല്ലുമ്പോഴല്ലോ, എന്താ ഞാൻ പറയുക, ഇതിലധികം ഒരു സൗഭാഗ്യമില്ലാപ്പ, ഇതിലധികം ഒരു ആനന്ദവുമില്ല. ഈ വാക്കുകൾക്ക് അത്ര വലിയ കല്യാണകാരിത്വമാ. പരം ബ്രഹ്മ പരം ധാമ അർജുനൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറയാണ്. ആരോടാ ഈ പറയണത്? കൃഷ്ണനോട്. ആരായി കൃഷ്ണൻ? ബ്രദറിൻലോ, സുഭദ്രയുടെ സഹോദരൻ. ഈ കൃഷ്ണനോടാണ് പറഞ്ഞത് സുഭദ്രയെ കല്യാണം കഴിക്കണമെന്ന്. അത് കഴിപ്പിച്ച് കൊടുക്കും ചെയ്തു. ഒരു മനുഷ്യകൃഷ്ണൻ മനുഷ്യശ്യാലനോട് പറയുന്നതാണ് ആര്? അർജുനൻ. ഇപ്പം നമ്മൾ എവിടെ എത്തി? 10-ാം അധ്യായത്തിലെത്തി. 9 അധ്യായമാണ്, എല്ലാം കൂടി 18. ആ 9 കഴിഞ്ഞ് 10-ാമത്തെ അധ്യായത്തിലുള്ള വർത്തമാനമാണിപ്പോൾ ഇത്. ഇതുവരെ പറഞ്ഞത് കേട്ട് പറഞ്ഞത് കേട്ട് പറഞ്ഞത് കേട്ട് ഒരു മനുഷ്യശ്യാലൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, പരം ബ്രഹ്മപരം ധാമ പവിത്രം പരമം ഭവാൻ. അപ്പോൾ അർജുനൻ എവിടത്തോളം എത്തി, കൃഷ്ണൻ എവിടെയാണ് നിൽക്കണതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു മകനും ഒരു മരുമകനും ഉണ്ട്. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി, അവരും പ്രബുദ്ധരായ ഇങ്ങനെ തന്നെയാണ് പറയുക. നമ്മളൊക്കെ അങ്ങനെയാണ്. നാം കാണുന്നത് ശരീരത്തെ, ആ ശരീരത്തെ ഉദ്ദീപിപ്പിച്ചോ ഉജ്ജീവിപ്പിച്ചോ നിർത്തുന്നതുണ്ടല്ലോ, അത് ഭഗവത് തത്വമാണ്, അത് പരബ്രഹ്മതത്വമാണ്, പരമേശ്വരനാണ്. നമ്മുടെ ജീവൻ എന്താ? ജീവോ ബ്രഹ്മൈവനാപര. നമ്മുടെ ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നല്ല. അപ്പോൾ അർജുനൻ്റെ മനസ്സിൽ കുറേയൊക്കെ അറിവും വിവേകമൊക്കെ വന്നു കഴിഞ്ഞു. കൃഷ്ണനെ വെറും മനുഷ്യനായിട്ടല്ല ഇപ്പോൾ കാണുന്നത്, അങ്ങേ അറ്റത്തൊരു ഉപദേഷ്ടാവായിട്ട് കാണുകയാണ്, ഒരു ഗുരുവായി. ഗുരുവാണ് ആ ഗുരുസ്ഥാനത്തിരുന്ന് ഉപദേശിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ആ ഉപദേശിച്ച്
ആ ഉപദേശം കേട്ട് നല്ലപോലെ ഫലിച്ചു എന്ന് തന്നെ പറയണം. എന്നിട്ട് അർജുനൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. ആ പരിവർത്തനം എൻ്റെ കൂട്ടരെ നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നുണ്ടോ? സംശയിച്ച് മടിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവലിഞ്ഞ് അമ്പും വില്ലും താഴത്ത് വെച്ച് കരഞ്ഞുരുണ്ടിരുന്ന അർജുനൻ അതൊക്കെ മാറ്റി പൃച്ഛകനായി സംവാദത്തിൽ പങ്കുചേർന്നു. 9 അധ്യായം കഴിഞ്ഞു. 10-ാമത് അധ്യായത്തിൽ പറയണതൊക്കെ കേട്ടിട്ട് പറയാണ്, പരം ബ്രഹ്മപരം ധാമ പവിത്രം പരമം ഭവാൻ. അല്ലേ കൃഷ്ണ, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല അങ്ങയുടെ നില. ഇപ്പം എൻ്റെ മനസ്സിൽ പരം ബ്രഹ്മ, അങ്ങേയറ്റത്തെ ബ്രഹ്മമാണ് അത് കൃഷ്ണനോട് പറയണതാണ്. അങ്ങ് പരബ്രഹ്മമാണ്, പരം ധാമ. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ചെന്നണയാൻ വന്നണയാനുള്ള ആ സങ്കേതമാണ്, ആ ആശ്രയ കേന്ദ്രമാണ് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ലോകത്തിലുള്ളത് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നതാണ് അങ്ങയുടെ വ്യക്തിത്വം, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മൊഴി, അങ്ങയുടെ ചിന്ത, അങ്ങയുടെ മനസ്സ്. ഇപ്പം എന്താ എന്നോട് പറഞ്ഞത്? ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാൻ ജ്ഞാനദീപം കൊളുത്തുന്നു അവരുടെ ബുദ്ധിയിൽ, അതുകൊണ്ട് അവരുടെ അജ്ഞാനാന്ധകാരം മുഴുവനും പോകും എന്ന് പറഞ്ഞ് ജ്ഞാനദീപേന ഭാസ്വത എന്ന് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പവിത്രം പരമം ഭവാൻ, പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇഹലോകത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, ഭൂമണ്ഡലത്തിൽ നിന്ന്. എന്നിട്ട് പറയാണ്, പുരുഷം ശാശ്വതം ദിവ്യം. ആരെയാണോ ഈ ശാശ്വത പുരുഷൻ, ശാശ്വത പുരുഷൻ എന്ന് പറയുന്നത്? ഈശ്വരനെ, ആദിനാരായണമൂർത്തിയെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് സംഹരിക്കുന്ന ആ വിശേഷപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ അങ്ങയാണ്, വേറെ ആരുമല്ല. ശാശ്വതം, അങ്ങയ്ക്കൊരു ശാശ്വതമായ നിലയാണ് ഉള്ളത്. ഈ ജനിച്ചു വളർന്നു എന്നൊക്കെ പറയുന്നത് ശാരീരിക നിലയിലും ശാരീരിക സ്ഥിതിയിലുമാണ്. ആ ശരീരത്തിൽ പ്രകാശിക്കുന്നത്, ശരീരം ജഡമാണല്ലോ, അതിൽ പ്രകാശിക്കുന്നത് ചേതനാരൂപമാണ്. ആ ചേതന എന്നുള്ള നിലയ്ക്ക് അങ്ങ് ആ ശാശ്വത പുരുഷനാണ്, ദിവ്യം, ദിവ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞുകൂടാ, ശരീരമാണ് മാനുഷം. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ദിവ്യ തേജസ്സാണ്, അത് ചേതനാമയമാണ്. ആദിദേവം അജം വിഭും, ദേവന്മാർക്കെല്ലാം പ്രഥമനായിട്ടുള്ളവൻ. കൃഷ്ണനെ നോക്കിയിട്ടാണ് ഈ അർജുനൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആദിദേവമജം വിഭും. അന്ന് അർജുനൻ്റെ കൂടെ നിങ്ങളും കേട്ടിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളും ഇതൊക്കെ പറയും. ആദിദേവം അജം വിഭും ആദ്യം പറഞ്ഞു. എന്ത്? കൃഷ്ണൻ ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അർജുന കേൾക്കൂ, ഒരു കാലത്തും ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല. അർജുന നീയും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഈ ഭീഷ്മദ്രോണാദികളും ഇല്ലാതെ ഇരുന്ന കാലമില്ല. ഒരു കാലത്തും നാം ഇല്ലാതെ ആവുകയുമില്ല. നമ്മളൊക്കെ അജന്മാരാണ്, ശാശ്വതന്മാരാണ്, പുരാണന്മാരാണ്. ശരീരത്തിന് മാത്രമാണ് മരണം. ആ ശരീരം അങ്ങനെ മരിച്ചു, പ്രാണൻ നിന്നു എന്നുണ്ടെങ്കിൽ ന ഹന്യതേ ഹന്യമാനേ ശരീരേ, നമുക്ക് ഹനനം ഏൽക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അർജുനൻ. അതിപ്പോൾ ഏറ്റുപറഞ്ഞു. അന്ന് കൃഷ്ണൻ്റെ വാക്ക് കേൾക്കുക ചെയ്തത് മണിക്കൂർ മുമ്പ്, ഒരു മണിക്കൂറോ മറ്റും മുമ്പ്. ഇപ്പം അർജുനൻ തന്നെ പറയുകയാണ്, ആദിദേവമജം വിഭും. അങ്ങ് തന്നെയാണ് ആദിദേവൻ, അങ്ങ് തന്നെയാണ് അജൻ, അങ്ങാണ് വിഭു, സർവദിക്കിലും ഒരുപോലെ പ്രകാശിക്കുന്നവൻ. ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. അങ്ങേ ശരിക്കും മനസ്സിലാക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്കൊന്നും പറ്റില്ല. ആഹുസ്ത്വാം ഋഷയ സർവേ, ആഹുസ്ത്വാം ഋഷയ സർവേ. മഹർഷിമാരെല്ലാവരും അങ്ങയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങ് ഇങ്ങനെയൊക്കെയാണെന്ന് വിവരിച്ചു തരുന്നത് മഹർഷിമാരാണ്. ആ ഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദസ്തഥ. ദേവർഷിയായിരിക്കുന്ന നാരദനും അതുപോലെ മുദ്ര കുത്തുന്നു, അതേപോലെ സമ്മതിപത്രം തരുന്നുണ്ട്.
അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ അസിതോ ദേവലോ വ്യാസ. അസിതനായിരിക്കുന്ന ദേവലൻ മഹർഷി വ്യാസൻ ഇവരെല്ലാവരും പറയുന്നുണ്ട്, അങ്ങയും പറയുന്നുണ്ട്. അത് ആ റെഫറൻസിനൊക്കെ വലിയ അർത്ഥങ്ങളാണ്. ആലോചിച്ച് നോക്കൂ, ആദ്യം തൻ്റെ ഭാഷ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷി നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. മഹർഷിമാരൊക്കെ അങ്ങേ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചിത്രീകരണം അർജുനൻ്റെ മനസ്സിൽ നല്ലോണം തട്ടിയിട്ടാണ് അദ്ദേഹം അതിൽ കൂടിച്ചേർന്ന് പറയുന്നു. ഈ മഹർഷിമാരെല്ലാവരും അങ്ങേ ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. എങ്ങനെ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഈ മഹർഷിമാർ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭഗവാനെ ചിത്രീകരിക്കുന്നതിൽ തത്വജ്ഞാനികളെയോ തത്വദർശികളെയോ ആരാരാണ്, അവർ എങ്ങനെയാണ്, അവരുടെ പ്രഭാവം എന്ത്, മഹിമ എന്ത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ മഹർഷിമാരുടെ ശബ്ദമാണ് അന്തിമം. ആദ്യം അത് തന്നെയാണ്. ഈ വക വിദ്യ മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് മഹർഷിമാരാണ്. നമുക്ക് പഞ്ചമഹായജ്ഞങ്ങളാണ്. ആ പഞ്ചമഹായജ്ഞത്തിൽ ഋഷിയജ്ഞം എന്നൊന്നുണ്ട്. എന്താ ഈ ഋഷിയജ്ഞം അവിടെ കൂട്ടിച്ചേർത്തത്? നമുക്ക് അധ്യാത്മമായി ഉൾ വ്യക്തിത്വത്തെയും അതിന് നേടിയെടുക്കാൻ പറ്റാവുന്ന നേട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മഹർഷിമാരാണ്. ആരാ ഈ മഹർഷിമാർ? ചിലരൊക്കെ എന്നോട് ചോദിക്കും, സ്വാമിജി, മഹർഷിയും സന്യാസിയും തമ്മിൽ എന്താ മാറ്റം? മഹർഷിമാരും സന്യാസിമാരും തമ്മിൽ എന്താ മാറ്റം? ഒരു നല്ല ചോദ്യമാ. എന്താ അവരിങ്ങനെ ചോദിക്കണേന്ന് അറിയില്ല. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ തന്നെ അത് വേണ്ടതുപോലെ ഗ്രഹിച്ചു ഉപയോഗപ്പെടുത്തുന്നവരാണോ പൃച്ഛകർ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. മഹർഷിമാർ എന്ന് പറഞ്ഞാൽ അധ്യാത്മമായിട്ടുള്ള മണ്ഡലം ധാരാളം കൈകാര്യം ചെയ്ത് മനസ്സിലാക്കി അവർ സ്വയം പ്രയത്നിച്ച് നിഷ്ഠയോടു കൂടിയിരുന്ന് ധ്യാനിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നവർ. ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. നമുക്ക് ദൃശ്യലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ കണ്ട് ഒരുപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതേ ഹിമാലയം വളരെ ഗംഭീരമാണ്, ഡോ വരിക, നമുക്ക് പോവാ, ഞാൻ കണ്ടിട്ടുണ്ട്, കാണിച്ചു പോകുക, അതിൻ്റെ പടവും കൂടി എടുത്തുകൊണ്ട് വരാം. എന്നാൽ നമ്മുടെ ഉൾമണ്ഡലമുണ്ടല്ലോ, ഈ ദൃശ്യം ദൃശ്യം എന്ന് പറയാതെ ദൃക്മണ്ഡലം ദൃക്മണ്ഡലം, ആ മണ്ഡലത്തിനെ പറ്റി സാധാരണ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് ദീർഘകാല തപസ്സും വിചിന്തനവും വിചാരവും വിവേകവും ധ്യാനവും ഒക്കെ വേണ്ടിവരും. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ദീക്ഷ മേടിച്ച് ധ്യാനിച്ച് ദീർഘകാലം തപസ്സും വ്രതവും നിഷ്ഠയും ഒക്കെ ആയിട്ടിരുന്നാലേ ഈ ഉൾമണ്ഡലം സൂക്ഷ്മകോശം നമുക്ക് വെളിപ്പെടുള്ളൂ. അങ്ങനെ സൂക്ഷ്മകോശത്തെ പറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേതനാമയമായ ആ കോശത്തെപ്പറ്റി വേണ്ടത്ര വിജ്ഞാനമുള്ളവരും ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നവരും. അങ്ങനെ മഹർഷിമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിദ്യയെ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പോൾ ഈ വേദങ്ങൾ മുഴുവൻ എങ്ങനെയാണ് ഉണ്ടായത്? വേദകർത്താക്കളായിരിക്കുന്ന മഹർഷിമാർ, എല്ലാ വേദമന്ത്രത്തിനും ഒരു മഹർഷിയുണ്ട്. ആ മഹർഷിയുടെ പേരോട് കൂടിയിട്ട് ആ മന്ത്രം പറയുക. അപ്പോൾ ആ മഹർഷി കണ്ടുപിടിച്ച് പറഞ്ഞതാണ് ആ മന്ത്രം, ആ സൂക്തം. അങ്ങനെ മഹർഷിമാരോട് നമുക്ക് വളരെയധികം കടപ്പാടാണ്. നമ്മളിപ്പോൾ എല്ലാവരും പഠിക്കുന്നു, 51 അക്ഷരമുള്ള അക്ഷരമാലയാണ് നമുക്ക്. ഈ അക്ഷരമാല ആരാ ഉണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ആ അക്ഷരമാല ഉണ്ടാക്കി നമ്മളെ പഠിപ്പിച്ച് തന്ന ആ ഒരു പാരമ്പര്യത്തോട് നമുക്കൊരു കടപ്പാടും ഒരു കൂറും വേണ്ടേ? ഈശ്വരനോട് തോന്നുന്നത് പോലെ, നമ്മുടെ പൂർവികരോട് നമുക്ക് കൂറുള്ളത് പോലെ, നമ്മുടെ ജ്ഞാനമേഖല നമുക്ക് തുറന്ന് തന്നവരോടും നമുക്കൊരു കൂറു വേണം. ഞാൻ പലപ്പോഴും ആലോചിക്കും, മലയാളത്തിൽ കുറേ കാലമായിട്ട് ഡിക്ഷണറി ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് ഡിക്ഷണറി ഉണ്ടായത്. ഹെർബർട്ടാണ്, ഒരു വിദേശിയാണ് ആദ്യത്തെ ഡിക്ഷണറി എഴുതിയത്. അതൊക്കെ കഴിഞ്ഞ് ശബ്ദധാരാവലി എന്നൊരു ഡിക്ഷണറി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ശ്രീകണ്ഠേശ്വരം. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഞാൻ വായിച്ചത് ഓർമ്മയാണെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ 30 കൊല്ലം എടുത്തു അദ്ദേഹത്തിന് ആ ഡിക്ഷണറി എഴുതാമെന്നാണ് പറയുന്നത്. 30 കൊല്ലേ. ഇന്ന് അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി നല്ലൊരു ഡിക്ഷണറി എഴുതാമെന്ന്. അതിലില്ലാത്ത വാക്കില്ല എന്ന് തന്നെ പറയണം. വളരെ ആധികാരികമാണ്, വളരെ ആധികാരികമാണ്. ഞാൻ ചില വാക്കൊക്കെ എടുത്ത് നോക്കി അതിൽ അർത്ഥം കാണുമ്പോൾ അതിശയപ്പെട്ടു പോകും. ആ സംസ്കൃത വാക്കുകൾ എന്തൊക്കെയാണ് അദ്ദേഹം അതിനെ എഴുതിയുണ്ടാക്കുക?
അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടാവും, ആരെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോ വാക്കിൻ്റെ അർത്ഥം, ഒരു കേരളം എന്ന് പറഞ്ഞാൽ ഒരേ മാതിരി ഭാഷയല്ല. തിരുവിതാംകൂറിലൊന്ന്, കൊച്ചിയിൽ വേറെ ഒന്ന്, മലബാറിൽ വേറെ ഒന്ന്, കണ്ണൂരിൽ കടന്ന അപ്പുറത്ത്, വെള്ളുവനാട്ടിൽ നല്ല ഭാഷയെന്നാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഷയൊക്കെ പറയുന്നതുണ്ടല്ലോ, അവിടെയൊക്കെ ചെന്ന് ഓരോന്നിനും, ഞാനിങ്ങനെ നാട്ടുഭാഷ കുറേ അറിയുന്ന ആളാണ്, ആശാരിമാരും കരുവാന്മാരും മൂശാരിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സംസാരിക്കുന്നത് ചെറുപ്പം മുതൽക്ക് ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിരിക്കും. ആശാരിമാർ പണിയെടുക്കുമ്പോൾ ഒരു വര വണ്ണത്തിന് മാറട്ടെ എന്നാണ് പറയുന്നത്. ഒരു വര വണ്ണേ കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഇൻ്റലക്ച്വൽസിന് അറിയില്ല ആ വര വണ്ണം ഒന്നും ഉപയോഗിക്കില്ല അവർ. അവർ പിന്നെ പറയുകയാണെങ്കിൽ തന്നെ മില്ലിമീറ്റർ അതിൻ്റെ ഫ്രാക്ഷൻസൊക്കെ പറയുള്ളൂ. അത് കഴിഞ്ഞ് അതെ ഒരു അനക്കത്തിന് പോട്ടെ, ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നറിയോ അവരുടെ ഭാഷ കേട്ടിട്ട്. ഒരനക്കത്തിന് പോട്ടെ എന്നാണ് പറയുന്നത്. അവർ വലിയ വലിയ കാര്യങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുകയാണ്, മേൽക്കൂട്ടം ഇട്ട് കയറ്റി അതങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു അനക്കത്തിന് പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവരെ കണിശത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പോയി പ്രാദേശിക ഭാഷകൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ശരിക്കു കൊടുത്ത് എത്ര സ്ഥലത്ത് പോയി എത്ര ആൾക്കാരെ കണ്ട് എന്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, ആർക്കെങ്കിലും ഒരു ചെറിയ റിഗാർഡ് പോലും അദ്ദേഹത്തോടുണ്ടോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറി ഇല്ലാത്ത മലയാളം അറിയുന്നവരാരും ഉണ്ടാവില്ല. അപ്പം അറിവിനോടൊരു ആഭിമുഖ്യം, ഒരു പ്രതിബദ്ധത തോന്നി. ആ അറിവിൽ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ചെന്ന് ഇല്ലാത്ത മേഖലകളെ ചുഴിഞ്ഞ് ചെന്ന് വിശദമാക്കി തീർക്കുക, ഉള്ളതിനെ കൂടുതൽ വിപുലമാക്കി തീർക്കുക, ഇങ്ങനെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വകുപ്പുണ്ട് ഇവിടെ. അവരാണ് ഈ മഹർഷിമാർ. ശാസ്ത്രത്തിൽ പറയുന്നത് കേട്ടോളൂ, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ, ധർമ്മശാസ്ത്ര പ്രണേതാരോ മഹിമ്നാ സർവകാശ്ച വൈ തപഃ പ്രകർഷ സുമഹാൻ യേഷാം തേ ഋഷയ സ്മൃതാഹ. എല്ലാറ്റിനും ഉണ്ടല്ലോ നമുക്ക് വിവരണം. അതാണ് പറയണേ, ഭാരതത്തിൻ്റെ മഹിമ അറിയുന്ന ഒരു 10 പേരെ എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഭാരതത്തിൻ്റെ മഹിമ അറിയുന്നവർ 10 പേര്. ധർമ്മശാസ്ത്ര പ്രണയതാര. ധർമ്മശാസ്ത്രം, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ എന്നാണ് അർത്ഥം, എത്തിക്സ് എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും സമ്പർക്കം നടത്തുന്നതും എല്ലാറ്റിലും തന്നെ എന്തെങ്കിലും മാനദണ്ഡങ്ങളും മൂല്യങ്ങളും നിയന്ത്രണ നിഷ്ഠകളും വേണമെന്ന്. വായു തോന്നിയത് കോതയ്ക്ക് പാട്ട് പറ്റില്ല. ചെയ്യുന്നത് സഭ്യമാകണം, ഉന്നമനത്തിന് കാരണമാകണം, അനർത്ഥമോ ഉപദ്രവമോ ഉണ്ടാകരുത്, ഉത്കർഷത്തിന് വഴിവെക്കണം. അങ്ങനെ സുചിന്തിതമായി ആലോചിച്ച് ആലോചിച്ച് ആലോചനയാണ് അവരുടെ ജീവിതത്തിൽ മുമ്പ്, പിന്നെയാണ് പ്രവൃത്തികൾ. അങ്ങനെ ആലോചന മുമ്പും ആവശ്യങ്ങൾ പിൻപുമായിട്ടുള്ള കൂട്ടർ. അങ്ങനെ വന്നാൽ അവർക്ക് വലിയ തൊഴിലെടുക്കാനും പിടിക്കാനും എല്ലാവരുമായിട്ട് പണം സമ്പാദിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരില്ല. അവരുടെ ജീവിതം അങ്ങനെയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു മേഖല ഇഷ്ടപ്പെട്ടു, ആ മേഖലയിൽ അങ്ങോട്ട് പ്രവേശിച്ചു, അതിൽ ഗവേഷണം 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 തന്നെ. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ശാസ്ത്രരൂപത്തിൽ എഴുതുക. എന്താ ഈ ശാസ്ത്രരൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, യുക്തിസഹമായി. അവർ കാണുമ്പോൾ ഒരു വ്യക്തിയെ കാണരുത്, ഒരു കുടുംബത്തിനെ കാണരുത്, ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണണം. കുടുംബങ്ങളെ മുഴുവൻ, പ്രപഞ്ച കുടുംബങ്ങൾ മുഴുവൻ അവരുടെ മുൻപിൽ വന്ന് നിൽക്കണം. അങ്ങനെ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് വേണം അവരുടെ ഓരോ അക്ഷരവും മനസ്സിൽ നിന്ന് പുറത്തു വരാൻ. അങ്ങനെ ധർമ്മശാസ്ത്ര പ്രണേതാര മഹിമ്നാ സർവകാശവൈ, അവരുടെ സ്വതസിദ്ധമായിരിക്കുന്ന ഒരു വൈഭവം, ചിന്താഗതി, മഹിമയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിക്കിലും എല്ലാ ദിക്കിലും വ്യാപിക്കുന്നതാകണം അവരുടെ ചിന്താഗതി. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എവിടെ വേണമെങ്കിലും പോകണം എന്ന് വെച്ചാൽ പോകണം, ആരെ വേണമെങ്കിലും കാണണം. ആ അറിവിൻ്റെ പെഴ്സൂട്ട്, അനുധാവനം, ആ അനുധാവനം എവിടെയൊക്കെ ചെന്നുവോ അവിടെ, എവിടെയൊക്കെ കൊണ്ടു ചെല്ലുമോ അവിടെയൊക്കെ പോകണം. അങ്ങനെയാണല്ലോ ശങ്കരാചാര്യൻ സർവജ്ഞപീഠം കയറി എന്നൊക്കെ പറയുന്നത്. കാൽനടയായി അദ്ദേഹം എവിടെയൊക്കെ ചെന്നു? കാശ്മീരിൽ ചെന്നു, ദ്വാരകയിൽ ചെന്നു, സർവസ്ഥലത്തും ചെന്നു അദ്ദേഹം. എന്താ കാരണം? ആ ഇന്നർ മോട്ടിവേഷൻ, ആ അറിവിനോടുള്ള പ്രതിബദ്ധത. അദ്ദേഹം ഗുരു പറഞ്ഞത് നിർവഹിക്കണം എന്നുള്ള ഒരു നിർബന്ധം, പ്രേരണ.
തപഃ പ്രകർഷഃ സുമഹാന്യേഷാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തപഃ പ്രകർഷഃ സുമഹാൻ. അവർക്ക് നല്ല തപസ് വേണം. എങ്ങനത്തെ തപസ്? പ്രകർഷവും സുമഹത്വമായിട്ടുള്ള തപസ്. ഉപായപ്പെട്ട തപസ്സൊന്നും പോരാ. ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചു, ഒന്ന് അവിടെ അമാവാസിക്ക് ചെന്നു, എന്തെങ്കിലും ചെയ്തു, ഒന്ന് അങ്ങനെയല്ല. ജീവിതം മുഴുവനും ഒരു തപസ്സാവണം. ജ്ഞാനനിഷ്ഠ, ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം തന്നെയാണ് നിഷ്ഠ, വേറെ ഒന്നും നിഷ്ഠയല്ല. ജ്ഞാനം തന്നെ നിഷ്ഠ. ധർമ്മശാസ്ത്ര പ്രണേതാരോ മഹിംന സർവകാശ്യ വൈ തപ പ്രകർഷഃ സുമഹാൻ യേഷാം തേ ഋഷയസ്മൃതാഹ. അങ്ങനെയുള്ളവരാണ് ഋഷികളെന്ന് സ്മരിക്കപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ബ്രഹ്മാണ്ഡ പുരാണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹർഷിമാരെ പറ്റിയുള്ള നിർവചനം, മൂല്യനിരൂപണം ഇത് എഴുതുന്ന സമയത്തല്ല, അതിന് മുൻപേ പ്രചാരത്തിലുണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഓർക്കപ്പെടുന്നു, പറയപ്പെടുന്നു, പ്രസിദ്ധമാണ് എന്നേ ഉള്ളൂ. ആരും ഞാൻ ആദ്യമായിട്ട് പറയണു എന്ന് പറയുന്ന ഒരു വാക്കും ഇവിടെ കാണില്ല. ഒക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്നേ പറയുള്ളൂ. കൃഷ്ണൻ ഭഗവത്ഗീതയിലും അതാണല്ലോ പറയുന്നത്. ബ്രഹ്മസൂത്രത്തിലുണ്ട്, കഠോപനിഷത്തിലുണ്ട്, തത്വദർശികൾ കണ്ടുപിടിച്ചു, ഇതാണ് പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണനും സംസാരിക്കുന്നത്. ഞാൻ പറയണു എന്ന് പറഞ്ഞങ്ങോട്ട് പുറപ്പെടണമൊന്നുമില്ല. അദ്ദേഹം സാന്ദീപനിയുടെ ഗൃഹത്തിൽ ചെന്ന് താമസിച്ച് പഠിച്ചു, ഉപമന്യുവിൻ്റെ അടുത്ത് ചെന്നു, അധ്യാത്മമായിട്ടുള്ള സാക്ഷാത്കാരവും കൈവന്നു, കൈവരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ധർമ്മശാസ്ത്ര പ്രണേതാരോ മഹിംന സർവകാശ്യ വൈ തപഃ പ്രകർഷഃ സുമഹാൻ യേഷാം തേ ഋഷയസ്മൃതാഹ. അങ്ങനെ മഹർഷിമാർ ഇങ്ങനെയൊക്കെ അങ്ങേപ്പറ്റി പറയുന്നു. എന്താ പറയണത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇത് അർജുൻ ഇത് പറയുമ്പോൾ അർജുൻ്റെ മനസ്സിലും ഇത് തന്നെയാണ് ഭാവം. ദേവർഷിഹി നാരദസ്തഥാ. ദേവർഷിയായിരിക്കുന്ന നാരദനും അതേപോലെയാണ് പറയുന്നത്. അപ്പം മഹർഷിമാർ പൊതുവെ പറയുന്നു, ദേവർഷി നാരദൻ വിശേഷിച്ച് പറയുന്നു. ഈ നാരദൻ എന്തിനാ ദേവർഷി പട്ടം കൊടുത്തത്? ബാക്കിയുള്ളവരൊക്കെ മഹർഷിമാരാ, നാരദൻ ദേവർഷിയാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ മഹർഷിമാരൊക്കെ മനുഷ്യനായി ജനിച്ച് മനുഷ്യരിടയിൽ ഒരാചാര്യൻ്റെ അടുത്ത് പോയി പഠിച്ച് മനസ്സിലാക്കി, അങ്ങനെ അറിവ് വിപുലീകരിച്ച് അറിവ് നിഷ്ഠയായി, അങ്ങനെ പലതും അവർ സ്വയമായിട്ടും പറഞ്ഞു. ദേവർഷി എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാരുടെ കൂടെ ധാരാളം സഹവസിക്കുന്ന ഒരാളാണ് ആര്? ഈ നാരദൻ. നാരദൻ ബ്രഹ്മചാരിയാണല്ലോ. ബാക്കി മഹർഷിമാരൊക്കെ ബ്രഹ്മചാരികളായിക്കൊള്ളണം എന്നില്ല,